ബി ജെ പിയുടെ ക്ഷണം തള്ളാതെ എസ് രാജേന്ദ്രൻ. ബി ജെ പി നേതൃത്വം വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയതിൽ പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി. നിലവിലെ സാഹചര്യം തുടർന്നാൽ അപ്പോൾ നോക്കുമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. സി പി ഐ എം ജില്ലാ നേതൃത്വത്തിനെതിരെയും രാജേന്ദ്രൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇന്നലെ ഉച്ചയോടെയായിരുന്നു ബി ജെ പി നേതാക്കൾ എസ് രാജേന്ദ്രന്റെ വീട്ടിൽ നേരിട്ട് സന്ദർശനം നടത്തിയത്. കൊരണ്ടിക്കാട്ടിൽ വീടുകയറി നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനമെന്നായിരുന്നു പ്രതികരണം. എന്നാൽ ബി ജെ പി നേതൃത്വം പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയെന്ന് രാജേന്ദ്രൻ സമ്മതിക്കുന്നു. ബി ജെ പിയുടെ ക്ഷണം സ്വീകരിക്കുന്നുണ്ടോ? ബി ജെ പിയുടെ ക്ഷണം സ്വീകരിക്കുന്നുണ്ടോ? ഇപ്പൊ ഇതുവരെ എടുത്തില്ലല്ലോ, സ്വീകരിച്ചില്ലല്ലോ. ഇനിയും എത്ര വട്ടം ആരെയൊക്കെ തല്ലുന്നു നോക്കാം. ഇനിയും സി വി വസ്തുതകൾ മനസ്സിലാക്കാതെ എത്ര സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു നോക്കാം, എന്നിട്ട് എടുക്കാം. തന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചൊതുക്കുകയാണെന്നും കെ വി ശശിയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പാർട്ടി നടത്തുന്നതെന്നും രാജേന്ദ്രൻ ആരോപിച്ചു. പാർട്ടിയുടെ പേരിൽ ഒരു കമ്മീഷൻ വെച്ചു, അതിന്റെ പേരിൽ ഒരു കെ വി ശശിയെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. രാജേന്ദ്രനെ അനുകൂലിച്ചു എന്നുള്ള ഒറ്റ കാരണമുണ്ട്, വീട് കയറി അങ്ങനെ മൂന്നടി നടന്നല്ലോ. പാർട്ടി അറിയില്ല, പാർട്ടിയാണ് പറഞ്ഞത് തല്ലാൻ. ആ പാർട്ടി തന്നെയാണ് കമ്മീഷൻ വെക്കാൻ പറഞ്ഞത്. ഏതിങ്ങനെ തല്ലാൻ പറഞ്ഞ പാർട്ടിയാണ് കമ്മീഷൻ വെക്കാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയല്ല പാർട്ടി എന്ന്. ആ വ്യക്തിയെ സംരക്ഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തരം താഴ്ന്നു പോകരുത്. വസ്തുത കാണുക, വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുക. അതേസമയം രാജേന്ദ്രൻ ബി ജെ പി നേതാക്കൾ കൂടി കാഴ്ച സംബന്ധിച്ച് ബി ജെ പിയിൽ പോകണമെന്നുള്ള വാർത്ത അധിക നാളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പാർട്ടി രാജേന്ദ്രനെയും രാജേന്ദ്രൻ പാർട്ടിയും തള്ളിപ്പറഞ്ഞിട്ടില്ല. രാജേന്ദ്രനെതിരെ പാർട്ടി നടപടിയെടുത്തെങ്കിൽ അത് വ്യക്തമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസും പ്രതികരിച്ചു. രാജേന്ദ്രൻ പാർട്ടിയെ തള്ളി പറഞ്ഞില്ല, പാർട്ടി രാജേന്ദ്രനെ തള്ളി പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. രാജേന്ദ്രന്റെ മേൽ പാർട്ടി നടപടി സ്വീകരിക്കേണ്ടി വന്നത് വളരെ വ്യക്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജേന്ദ്രന്റെ മേൽ നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച് പാർട്ടി അന്ന് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അച്ചടക്കയുടെ നടപടി ഒരു സഖാവ് വിധേയമാകുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കം എല്ലാവർക്കും ഒരു കൊലപാതകമാണ്. എസ് രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശന ചർച്ചകൾ വരും ദിവസങ്ങളിലും വീണ്ടും ചൂടുപിടിക്കുമെന്നാണ് സൂചന. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.